നമസ്കാരം, എല്ലാവർക്കും അനൂസ് വെജ് ക്ലബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ അഥവാ കിഡ്നി ബീൻസ് കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 kg രാജ്മ രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കുതിർത്തെടുത്തിട്ടുള്ള രാജ്മയാണ് ഇത്. ഇനി ഞാനിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ രാജ്മ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 6-7 whistle വരെ വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് ഇതുപോലെയുള്ള 3 സവാളയും അതുപോലെ തന്നെ 6 തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളിയുടെ വലിപ്പം ചെറുതായതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ തക്കാളിയുടെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇനി 3 സവാളനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. രാജ്മ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 tablespoons ബട്ടർ ചേർക്കുകയാണ്. ബട്ടറൊക്കെ മെൽട്ടായി വന്നു കഴിഞ്ഞാൽ 2 teaspoons ജീരകം ചേർക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 tablespoons ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ജീരകപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, 2 teaspoon കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ചിരിക്കുന്നത് സിമ്മിലാണ് കേട്ടോ. അതിനുശേഷം 1 teaspoon ഗരം മസാല കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 6 തക്കാളി പേസ്റ്റ് ആക്കിയത് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളിയുടെ പച്ചച്ചോയൊക്കെ പോയി ഈ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ ചേർക്കാം. ആ പാത്രത്തിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ അത്ര സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നന്നായിട്ട് ഇളക്കാമല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് രാജ്മ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. അതായത് കുറച്ച് അതേപോലെ തന്നെയും കുറച്ച് ഉടച്ചിട്ടും കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ. ചിലരങ്ങനെ ചെയ്യാറുണ്ട്, ചിലർക്ക് ഇഷ്ടമായിരിക്കില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1/2 teaspoon മുതൽ 1 teaspoon വരെ പഞ്ചസാര കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചു വരട്ടെ. ഇനി ഇതിലേക്ക് 1 teaspoon ഡ്രൈ മാംഗോ പൗഡർ അഥവാ ആംചൂർ പൗഡർ ചേർക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തി കൂടി പൊടിച്ചിട്ടിടാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. അങ്ങനെ നമ്മുടെ രാജ്മ മസാല റെഡി ആയിക്കഴിഞ്ഞു.
ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക ജീരാ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് ബട്ടർ കൂടി മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. രാജ്മ വേവിക്കുമ്പോൾ വേവ് കുറയാൻ പാടില്ല, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ 8 മണിക്കൂർ നിർബന്ധമായിട്ടും കുതിരയും വേണം കുക്ക് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.